ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി റുമേനിയ ഭരിച്ചിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി റുമേനിയ ഭരിക്കുമ്പോ അദ്ദേഹത്തിന് കിടക്കാൻ സ്വർണത്തിന്റെ കട്ടിൽ, അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ സ്വർണത്തിന്റെ പ്ലേറ്റ്, അദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പിക്കൊടുക്കാൻ സ്വർണത്തിന്റെ സ്പൂണുകൾ, സ്വർണത്തിന്റെ കയ്യിലുകൾ, അദ്ദേഹത്തിന് ഉറങ്ങാൻ ആട്ടുകെട്ടിൽ സ്വർണം, രാവിലെ എണീറ്റ് പ്രഭാത കൃത്യ നിർവഹണത്തിന് സ്വർണത്തിന്റെ ടോയ്ലറ്റ്. അവിടുത്തെ ജനങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ, സാധാരണക്കാരനെ കുറിച്ച് ചിന്തിക്കാതെ, അവിടെ ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നവരെ കുറിച്ച് ചിന്തിക്കാതെ, ആ സമൂഹത്തെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ, സ്വന്തം കുടുംബത്തെ കുറിച്ചും സ്വന്തം വ്യക്തി എന്നുള്ള നിലയിലും ചിന്ത നടത്തിക്കൊണ്ട് റുമേനിയയിൽ ഉണ്ടായിരുന്ന ഭരണാധികാരി ചെഷസ്ക്യൂ, ആ ചെഷസ്ക്യൂവിനെ അവസാനം റുമേനിയയിലെ ജനങ്ങൾ കല്ലെറിഞ്ഞു കൊലപ്പെടുത്തി. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഇന്ന് റുമേനിയയുടെ ചെഷസ്ക്യൂവിനെ പോലെ കേരളത്തിന്റെ പിണറായി വിജയനും മന്ത്രിമാരും ചേർന്ന് 1.5 കോടി രൂപയുടെ ബസ്സും വാങ്ങി ആ ബസ്സിനകത്ത് നാട് ചുറ്റിക്കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യം ഈത്തപ്പഴത്തിനകത്ത് സ്വർണക്കുരുവുമായിട്ട് ഇവിടേക്ക് കച്ചവടം നടന്നു. അത് കഴിഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഭാര്യയും മകളും മകനും പിന്നെ മകന്റെ കുടുംബക്കാരും ഉൾപ്പെടെയുള്ള ആളുകൾ ബിരിയാണി ചെമ്പൽ സ്വർണം കടത്തി. അങ്ങനെ ഈ രാജ്യത്തിന്റെ മറ്റ് മുഖ്യമന്ത്രിമാർ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന വേദിയിലെല്ലാം തന്നെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാണിച്ച് ജനം പറഞ്ഞു, ഇതാ പോകുന്നു കള്ളക്കടത്തുകാരൻ, ഇതാ പോകുന്നു നാട് ഭരിക്കാൻ അറിയാത്തയാൾ, ഇതാ പോകുന്നു കർഷകരോട് ദ്രോഹം ചെയ്യുന്ന മനുഷ്യൻ, ഇതാ പോകുന്നു പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാൻ സാധിക്കാത്തൊരു മുഖ്യമന്ത്രി, ഇതാ പോകുന്നു റവന്യൂ കമ്മിയിലൂടെ റവന്യൂ ഡെഫിസിറ്റ് ഉണ്ടാക്കിയ ഒരു മുഖ്യമന്ത്രി, ഇതാ പോകുന്നു കേരളത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകൾ തച്ചു തമർത്ത് മുട്ടിച്ച് അവിടെ 1% പോലും പുരോഗമനം ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു മുഖ്യമന്ത്രിയാണ് പോകുന്നത് എന്ന് ഇന്ത്യയുടെ ജനാധിപത്യത്തിനകത്ത് മറ്റുള്ള മുഖ്യമന്ത്രിമാർ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത അഭിനവ ചെഷസ്ക്യൂവാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ പിണറായി വിജയനെ കേരളത്തിലെ ജനങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഈ പൊതുപരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നമസ്കാരം. ശോഭാ സുരേന്ദ്രൻ, ബി ജെ പിയിലെ ഏറ്റവും ശക്തയായ തീപ്പൊരി പ്രാസംഗികയാണ് ശോഭാ സുരേന്ദ്രൻ. കഴിഞ്ഞ കുറേ കാലമായി അവരെ ഒതുക്കപ്പെട്ടിരുന്നു. ബി ജെ പിയിലെ മേലാളന്മാരെന്നറിയപ്പെടുന്ന വി മുരളീധരനും അതേപോലെ കെ സുരേന്ദ്രനും അവരെ ഒതുക്കാൻ വേണ്ടി പല പദ്ധതികളും പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ അതിനെയെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയിൽ താരമായി വളർന്നുയർന്നിരിക്കുന്നത്. ഇപ്പോൾ അവരെ തടുത്തു നിർത്താൻ ആർക്കും കഴിയാത്തൊരവസ്ഥയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. കാരണം അവർ മോദിയുടെ അടുത്ത് ഏറ്റവും അധികം ആരാധിക്കുന്ന, അല്ലെ മോദിയെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു നേതാവാണ് കേരളത്തിൽ എന്നുള്ളതാണ് സത്യം. അവർക്ക് കേരളത്തിൽ പാർട്ടി വളരണമെന്നും പാർട്ടി ഉയരണമെന്നും ആഗ്രഹിക്കുന്നു. പിണറായിയുമായി യാതൊരു ചങ്ങാത്തവും വേണ്ട, പിണറായി വിജയനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്തിലും ഡോളർ കടത്തിലും അതുപോലെയുള്ള തട്ടിപ്പുകളിലെല്ലാം ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാർ അദ്ദേഹത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിണറായിയെ പച്ചയ്ക്ക് പിച്ചിച്ചേന്തി സത്യങ്ങൾ വിളിച്ചു പറയാൻ തൻ്റെ ഇടം കാണിക്കുന്ന നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. അതെ, ശോഭാ സുരേന്ദ്രൻ്റെ ഓരോ പ്രസംഗവും പിണറായി വിജയനെ പിച്ചിച്ചീന്തുന്നതാണ്. റുമേനിയയിലെ ചെഷസ്ക്യൂവിനെ പോലെ അദ്ദേഹം ഒരു രാജാവിനെ പോലെ മനസ്സുകൊണ്ട് വളർന്ന് പിന്നീട് സ്വർണ്ണപാത്രങ്ങളിൽ ഭക്ഷണം കഴിക്കുകയും സ്വർണ്ണ ടോയ്ലറ്റുകളിൽ പോവുകയും ചെയ്യുന്ന ആ നേതാവിനേക്കാൾ കഷ്ടമാണ് പിണറായി വിജയൻ എന്ന് കൃത്യമായി അവർ വിളിച്ചു പറയുന്നു. ഇവിടെ അതേ കുടുംബസമേതം പിണറായി വിജയനും കുടുംബവും സ്വർണ്ണക്കള്ളക്കടത്തും ഡോളർ കടത്തും മറ്റു തട്ടിപ്പുകളും നടത്തി വിരാജിക്കുകയാണെന്നും അവരെ അദ്ദേഹം മറ്റൊരു ലോകത്തിലൂടെ യാത്ര ചെയ്യുകയാണെന്നും അദ്ദേഹം യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയല്ല, ഒരു ബൂർഷയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ മാനസിക വിഭ്രാന്തിയുള്ള ഒരാളാണെന്ന് അദ്ദേഹത്തെ ജനങ്ങൾ കല്ലെറിയേണ്ട സമയമായെന്നും അത് അതിവിദൂരമല്ല എന്നും അവർ ഓർമ്മിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയിലെ അണികൾ തന്നെ അതിന് തയ്യാറായി നിൽക്കുകയാണെന്നും ഏത് സമയത്തും അത് പ്രതീക്ഷിക്കാമെന്നുമാണ് ശോഭാ സുരേന്ദ്രൻ ഇന്നലെ കോഴിക്കോട് വെച്ച് ചലവൂർ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ പറയുന്നത്. എന്തൊരു മനോഹരമായ എന്തൊരു കൃത്യതയുള്ള പ്രസംഗമാണ്. മുമ്പ് ക്രൈമാണ് പിണറായി വിജയനെ തുറന്നു കാണിച്ചത്. ആദ്യമായി കേരളത്തിൽ പിണറായി വിജയൻ കള്ളനാണെന്ന് വിളിച്ചു പറഞ്ഞത് ക്രൈമാണ്. ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ 278 കോടി രൂപ മോഷ്ടിച്ചിട്ടുണ്ട്. മലബാർ സിമന്റിന്റെ മലബാർ ക്യാൻസർ സെന്ററിന്റെ പാവപ്പെട്ട ക്യാൻസർ രോഗികളുടെ പേരിലുള്ള പണം 75 രൂപ മോഷ്ടിച്ചിട്ടുണ്ട് എന്നെല്ലാം ആദ്യമായി പുറത്തു കൊണ്ടുവന്നത് ക്രൈമാണ്. അന്ന് ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്ന ഒരാളാണ് ഞാൻ. ക്രൈമിൻ്റെ ഓഫീസ് കത്തിച്ചു, എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അതിനെല്ലാം നേരിട്ട് കൊണ്ടാണ് ഞാൻ വളർന്നത്. പിന്നീട് ഇപ്പോൾ ഇതാ എല്ലാ മേഖലകളിൽ നിന്നും പിണറായി വിജയൻ കള്ളനാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ഒരു കോടി 5 ലക്ഷം രൂപയുടെ ഒരു ബസ്സും വാങ്ങി അതിൽ സുഖലോലിപിതനായി കേരള സന്ദർശനത്തിന് വന്നിരിക്കുകയാണ്. ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കേരളത്തിൻ്റെ സ്ഥിതി എന്താണ്? കേരളം മുച്ചോടും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ രാജാതിരാജനെ ഓടിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. നമുക്ക് അവരുടെ പൂർണ്ണമായ പ്രസംഗത്തിലേക്ക് പോകാം. സുരേഷ് പാർട്ടിയുടെ ജില്ലയുടെ ജനറൽ സെക്രട്ടറിമാർ രണ്ടുപേരും, വേദിക്കകത്തുള്ള ശ്രീമാൻ പ്രശാന്ത് ജില്ലയുടെ ജനറൽ സെക്രട്ടറി, അതുപോലെ തന്നെ ആദരണീയനായിട്ടുള്ള യുവമോർച്ചയുടെ സമയം മുതൽ എനിക്ക് ചിരപരിചിതനായിട്ടുള്ള കോഴിക്കോട് ജില്ലയുടെ മറ്റൊരു ജനറൽ സെക്രട്ടറി ശ്രീ മോഹനൻ മാസ്റ്റർ, അദ്ദേഹം വേദിയിലാണ്, സദസ്സിനകത്താണുള്ളത്. അതുപോലെ നിയോജകമണ്ഡലത്തിൻ്റെ പ്രഭാരിയായിട്ടുള്ള നാരായണൻ മാസ്റ്റർ, സംസ്ഥാനത്തിൻ്റെ ലീഡർ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ശ്രീ TP സുരേഷ് ഉൾപ്പെടെ ഇവിടെ വിവിധങ്ങളായിട്ടുള്ള ശ്രീ സന്തോഷ് ഉൾപ്പെടെയുള്ള NDA സഖ്യത്തിൻ്റെ വിവിധ ചുമതലകളിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ, എൻ്റെ മുന്നിലുള്ള സഹപ്രവർത്തകർ, സഹോദരി സഹോദരന്മാർ, ജനാധിപത്യ വിശ്വാസികൾ ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. വളരെ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗം ഞാൻ നടത്തണം എന്ന് ആഗ്രഹിക്കുന്നില്ല. കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നത്. ആദ്യം തന്നെ കോഴിക്കോട്ടിലെ സഹോദരീ സഹോദരന്മാർക്ക് വേണ്ടിയും മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്ക് വേണ്ടിയും ഒരു ചെറിയ പ്രാർത്ഥന മനസ്സിൽ ഞാൻ നടത്താൻ ആഗ്രഹിക്കുകയാണ്. എന്താണെന്നറിയുമോ? പണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി റുമേനിയ ഭരിച്ചിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി റുമേനിയ ഭരിക്കുമ്പോ അദ്ദേഹത്തിന് കിടക്കാൻ സ്വർണത്തിന്റെ കട്ടിൽ, അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ സ്വർണത്തിന്റെ പ്ലേറ്റ്, അദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പിക്കൊടുക്കാൻ സ്വർണത്തിന്റെ സ്പൂണുകൾ, സ്വർണത്തിന്റെ കയറുകൾ, അദ്ദേഹത്തിന് ഉറങ്ങാൻ ആട്ടുകെട്ടിൽ സ്വർണം, രാവിലെ എണീറ്റ് പ്രഭാതകൃത്യ നിർവഹണത്തിന് സ്വർണത്തിന്റെ ടോയ്ലറ്റ്. അവിടുത്തെ ജനങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ, സാധാരണക്കാരനെ കുറിച്ച് ചിന്തിക്കാതെ, അവിടെ ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നവരെ കുറിച്ച് ചിന്തിക്കാതെ, ആ സമൂഹത്തെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ, സ്വന്തം കുടുംബത്തെ കുറിച്ചും സ്വന്തം വ്യക്തി എന്നുള്ള നിലയിലും ചിന്ത നടത്തിക്കൊണ്ട് റുമേനിയയിൽ ഉണ്ടായിരുന്ന ഭരണാധികാരി ചെഷസ്ക്യൂ, ആ ചെഷസ്ക്യൂവിനെ അവസാനം റുമേനിയയിലെ ജനങ്ങൾ കല്ലെറിഞ്ഞു കൊലപ്പെടുത്തി. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഇന്ന് റുമേനിയയുടെ ചെഷസ്ക്യൂവിനെ പോലെ കേരളത്തിന്റെ പിണറായി വിജയനും മന്ത്രിമാരും ചേർന്ന് 1.5 കോടി രൂപയുടെ ബസ്സും വാങ്ങി ആ ബസ്സിനകത്ത് നാട് ചുറ്റിക്കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യം ഈത്തപ്പഴത്തിനകത്ത് സ്വർണക്കുരുവുമായിട്ട് ഇവിടേക്ക് കച്ചവടം നടന്നു. അത് കഴിഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഭാര്യയും മകളും മകനും പിന്നെ മകന്റെ കുടുംബക്കാരും ഉൾപ്പെടെയുള്ള ആളുകൾ ബിരിയാണി ചെമ്പല് സ്വർണം കടത്തി. അങ്ങനെ ഈ രാജ്യത്തിന്റെ മറ്റ് മുഖ്യമന്ത്രിമാർ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന വേദിയിലെല്ലാം തന്നെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാണിച്ച് ജനം പറഞ്ഞു, ഇതാ പോകുന്നു കള്ളക്കടത്തുകാരൻ, ഇതാ പോകുന്നു നാട് ഭരിക്കാൻ അറിയാത്തയാൾ, ഇതാ പോകുന്നു കർഷകരോട് ദ്രോഹം ചെയ്യുന്ന മനുഷ്യൻ, ഇതാ പോകുന്നു പാവപ്പെട്ടവർക്ക് പെൻ ലക്ഷ്യം കൊടുക്കാൻ സാധിക്കാത്ത ഒരു മുഖ്യമന്ത്രി, ഇതാ പോകുന്നു റവന്യൂ കമ്മിയിലൂടെ റവന്യൂ ഡെഫിസിറ്റ് ഉണ്ടാക്കിയ ഒരു മുഖ്യമന്ത്രി, ഇതാ പോകുന്നു കേരളത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകൾ തച്ചു തമർത്ത് മുട്ടിച്ച് അവിടെ 1% പോലും പുരോഗമനം ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു മുഖ്യമന്ത്രിയാണ് പോകുന്നത് എന്ന് ഇന്ത്യയുടെ ജനാധിപത്യത്തിനകത്ത് മറ്റുള്ള മുഖ്യമന്ത്രിമാർ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത അഭിനവ ചശസ്ക്യുവാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ പിണറായി വിജയനെ കേരളത്തിലെ ജനങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഈ പൊതുപരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ആളുകൾ വേദനിക്കുകയാണ്. അമ്മച്ചി ചട്ടിയും പിടിച്ചുകൊണ്ട് തെരുവിൽ, പെൻഷൻ കിട്ടാത്ത അമ്മമാരുടെ പ്രതിനിധിയായി അവർ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന സംരംഭങ്ങളും കോടിക്കണക്കിന് രൂപയും കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്തുകൊണ്ട് ഈ നാടിനെ ഏറ്റവും സമ്പൂർണകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ബാധ്യതപ്പെട്ട ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള മറ്റു വകുപ്പ് മന്ത്രിമാർ അവരെല്ലാവരും ചേർന്നുകൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെ പാദസേവകരായിട്ട് അങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. ബസ് ഏതാണ്ട് കണ്ണൂർ വരെ വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 1.5 മണിക്കൂർ സമയമാണ് ലക്ഷക്കണക്കിന് ആളുകൾ അധിവസിക്കുന്ന ഒരു നിയോജക മണ്ഡലത്തിലെ പരിപാടി കേൾക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറ്റിവെക്കുന്നത് എന്നും മാധ്യമങ്ങളിലൂടെ നമുക്കറിയാൻ സാധിച്ചു. അനവധി കോടികൾ ചിലവഴിച്ചുകൊണ്ട് എന്തിനാണ് ഈ ഊരു ചുറ്റൽ മാമാങ്കം എന്ന് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് 9 വർഷക്കാലം ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ പിണറായി വിജയൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ സിൽബന്ധികളൊക്കെ പറഞ്ഞ എന്താണ്? അദ്ദേഹത്തിന് നല്ല സുഖമില്ല, ആരോഗ്യം ശരിയല്ല, അതുകൊണ്ട് അമേരിക്കയിൽ പോയി ചികിത്സിക്കണം, പിന്നെ വേണ്ടി വന്നാൽ UAE എല്ലാ സ്ഥലങ്ങളിലേക്കും പോകണം, അവിടെ എല്ലാ പ്രദേശത്തും യാത്ര ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്നെയും നിങ്ങളെയും ഒക്കെ പറ്റിച്ച് ലോകരാജ്യങ്ങളിൽ മുഴുവൻ യാത്ര ചെയ്ത് എന്റെയും നിങ്ങളുടെയും നികുതി പണം എടുത്തുകൊണ്ട് 30,000 രൂപയുടെ കണ്ണട വാങ്ങാനുള്ള വകുപ്പ് ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു ഉൾപ്പെടെ, നിങ്ങൾ കണ്ണട വാങ്ങുന്നതിന് ഞങ്ങൾ എതിരല്ല, പക്ഷേ ആ കണ്ണട വെച്ചാൽ കാണണം നിങ്ങളുടെ മുഖ്യമന്ത്രി രാജാവുണ്ടല്ലോ, അഭിനവ രാജാവ് നഗ്നനാണോ എന്ന് കൂടെയിരിക്കുന്ന വകുപ്പ് മന്ത്രിമാർക്കെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കണമെന്നുള്ളതാണ്. അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഊരു ചുറ്റാൻ ഇറങ്ങുമ്പോഴാണ് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ ഇവിടെ കേരളത്തിലേക്ക്, എന്റെ പ്രസംഗം കേൾക്കുന്നവരിലേക്ക്, നിങ്ങളുടെ വീടിനകത്ത് അച്ഛനോ അമ്മയോ കൃഷിപ്പണി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കർഷകർക്ക് വേണ്ടി 37.5 ലക്ഷം വരുന്ന കർഷകർ അവരെ അംഗങ്ങളാക്കിക്കൊണ്ട് കിസാൻ സമ്മാൻ പദ്ധതി ശ്രീമാൻ നരേന്ദ്രമോദി ആവിഷ്കരിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിലേക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ തുക വന്നു. 2,000 രൂപയുടെ ഗഡുക്കളായിക്കൊണ്ട് നിങ്ങളുടെ വീടുകൾക്കകത്തേക്ക് ഈ തുക വന്നപ്പോ 2018-19 വർഷം 187.16 കോടി രൂപ ആ കിസാൻ സമ്മാൻ പദ്ധതിയിലൂടെ കേരളത്തിലേക്ക് വന്നു. 2022-ൽ 1,433 കോടി രൂപ ഇവിടുത്തെ ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ കിസാൻ സമ്മാൻ പദ്ധതിയുടെ പണം വന്നു. പ്രിയപ്പെട്ടവരെ, 2023 ആയപ്പോൾ 1,598 കോടി രൂപ ഈ കേരളത്തിലെ കിസാൻ പദ്ധതിയിലേക്ക് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ പണം വന്നു. മാത്രവുമല്ല, ഇവിടുത്തെ കർഷകരോട് പറഞ്ഞു, നിങ്ങൾ സോയിൽ ഹെൽത്ത് കാർഡ് വാങ്ങണം. എന്തിനാണ്? ഒരു കർഷകൻ പാടത്ത് പണിയെടുക്കുമ്പോ, ഒരു കർഷകൻ വനമേഖലയിൽ പണിയെടുത്ത് ആ വനമേഖലയിലെ കല്ലും അതുപോലെ തന്നെ മണ്ണും ഒക്കെ കൊത്തി കിളച്ച് ആ കാടിനെ പൊന്നു വിളയിക്കുന്ന ഭൂമിയാക്കി മാറ്റി അവൻ കർഷകന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു, അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സംവിധാനം വേണം, കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് കൊടുക്കണം, നമ്മൾ കൊടുത്തു, സോയിൽ മണ്ണിനെ പരിശോധിക്കണം തീരുമാനിച്ചുകൊണ്ട് സോയിൽ ഹെൽത്ത് കാർഡ് കൊണ്ടുവന്നു, ആ മണ്ണിനെ പരിശോധിച്ചുകൊണ്ട് മണ്ണിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കണം, കർഷകന് വരുമാനം കിട്ടണമെങ്കിൽ, കർഷകന്റെ ജീവിത നിലവാരത്തെ ഉയർത്തണമെങ്കിൽ ആ മണ്ണിന് കൂടി നല്ല ആരോഗ്യമുണ്ടാകണമെന്ന് തീരുമാനിച്ചുകൊണ്ട് സോയിൽ ഹെൽത്ത് കാർഡ് കൊണ്ടുവന്നു. അങ്ങനെ 33 ലക്ഷം കാർഡുകൾ, സോയിൽ ഹെൽത്ത് കാർഡുകൾ ഈ രാജ്യത്ത് കേരളത്തിന് മാത്രമായിട്ട് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് കിട്ടി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കടകമ്പോളങ്ങളിൽ സാധന സാമഗ്രികൾക്ക് വില വർദ്ധിക്കുമ്പോ മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീം നടത്തണം. ആ മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീം എന്ന് പറഞ്ഞാൽ കമ്പോള ഇടപെടൽ പദ്ധതിയാണ്. കമ്പോള ഇടപെടൽ പദ്ധതി നടത്താൻ തീരുമാനിക്കുമ്പോൾ അതത് സംസ്ഥാന ഗവൺമെന്റുകൾ സബ്സിഡി കൊടുക്കാൻ തീരുമാനിക്കണം. അങ്ങനെ ഉള്ളിക്കും തക്കാളിക്കും വെണ്ടയ്ക്കും അതുപോലെ തന്നെ പയറിനും ഉപ്പിനും മുളകിനും നിത്യോപയോഗ വസ്തുക്കൾക്കും വില വർദ്ധിക്കുമ്പോൾ മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീം കമ്പോള ഇടപെടൽ പദ്ധതിയിൽ ഇടപെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപ അതത് സാധനങ്ങൾക്ക് വേണ്ടി വില കുറച്ച് ജനങ്ങൾക്ക് കൊടുക്കാൻ ആവശ്യമായ സംവിധാനം അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കോടാനുകോടി രൂപ മാറ്റിവെച്ചു. പ്രിയപ്പെട്ടവരെ, ബ്ലൂ റവല്യൂഷൻ അതെന്തിനു വേണ്ടിയായിരുന്നു? മത്സ്യകൃഷി നടത്തുന്ന സാധാരണ ഒരു കുളത്തിൽ വരെ മത്സ്യകൃഷി നടത്തുന്ന പാവപ്പെട്ടവരുണ്ടല്ലോ, അവർക്ക് ഉൾപ്പെടെ ഈ നാട്ടിലെ മത്സ്യമേഖലയിൽ പണിയെടുക്കുന്നവർക്ക്, തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾക്ക്, അവർക്ക് വേണ്ടി ബ്ലൂ റവല്യൂഷൻ പദ്ധതി അത് കൊണ്ടുവന്നു. ആരോഗ്യ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് NHM നാഷണൽ ഹെൽത്ത് മിഷൻ അത് ഈ രാജ്യത്ത് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി മൻസൂഖ് മാണ്ഡവ്യ, കേന്ദ്രത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നപ്പോ നമ്മുടെ നാട്ടിലേക്ക് 2020 കിട്ടി 814.36 കോടി. 2021 ആയപ്പോ അത് വീണ്ടും വർദ്ധിച്ചു. ആ പണം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് 2000 കോടി രൂപയിൽ എത്തി നിൽക്കുകയാണ്. അതായത് പ്രാദേശിക നിലവാരത്തിലുള്ള ആളുകളുടെ ജീവിതക്രമത്തെ ചിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് പനിയും തലവേദനയും അസുഖവും ബ്ലഡ് പ്രഷറും ഷുഗറും ഒക്കെ റൊമാറ്റിക് ഫീവറും ഒക്കെ വരുന്നുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കാൻ വേണ്ടി വില്ലേജ് അടിസ്ഥാനത്തിൽ സംവിധാനം ഉണ്ടാകണമെന്നും അവിടെ മൊബൈൽ യൂണിറ്റുകളായിട്ട് ആശുപത്രികൾ പ്രവർത്തിക്കണമെന്നും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നാഷണൽ ഹെൽത്ത് മിഷന്റെ 2000 കോടി രൂപയോളം ഈ കേരളത്തിലേക്ക് കിട്ടിയത്. ഇവിടെ പാവപ്പെട്ടവനെ ചികിത്സിക്കാൻ ഒരാരോഗ്യ സംവിധാനവുമില്ല. പാവപ്പെട്ടവനെ ചികിത്സിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടുത്തെ സാധാരണക്കാരൻ പറയുകയാണ്, എന്റെ കുട്ടിക്ക് ഒരു നേഴ്സിംഗിന് ഒരു അഡ്മിഷൻ കിട്ടിയാൽ മതിയായിരുന്നു. 25 ബെഡുള്ള ഏതൊരു ആശുപത്രിയിലും ഞങ്ങൾ തരാൻ തയ്യാറാണ് എന്ന് നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇത് കേന്ദ്രം പറഞ്ഞു. കേന്ദ്രത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി, ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി മുൻ മന്ത്രി ഷൈലജ ടീച്ചറുമായി ചർച്ച നടത്തി. എല്ലാ ആരോഗ്യ വകുപ്പ് മന്ത്രിമാരെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു, ചർച്ചകൾ നടത്തി. പക്ഷെ നമ്മുടെ കേരളത്തിൽ നിന്ന് മൈസൂരിലേക്ക്, ബാംഗ്ലൂരിലേക്ക്, അതുപോലെ തന്നെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ട് നിങ്ങളുടെ വീടുകൾക്കകത്തുള്ള കുട്ടികൾ ഒരു നേഴ്സിംഗ് അഡ്മിഷന് വേണ്ടി കേരളത്തിൽ കിട്ടാത്തത് കൊണ്ട് പുറം നാടുകളിൽ പോയി അവർ നേഴ്സിംഗിന് അഡ്മിഷൻ എടുക്കുകയാണ്. എന്നാലോ 1100 കോടി രൂപയുടെ മരുന്ന് ഈ അങ്ങാടിയില് ഇവിടെ എന്റെ പ്രസംഗം കേൾക്കുന്നവരുടെ വീടുകൾക്കകത്തേക്ക് ഉൾപ്പെടെ ഒറ്റക്കൊല്ലം 1100 കോടിയുടെ മരുന്നാണ് കേരളത്തിൽ നമ്മളെല്ലാവരും കൂടിയിട്ട് ഉപയോഗിക്കുന്നത് ഒരു കൊല്ലം. ആ മരുന്ന് ഉണ്ടാക്കാനുള്ള ഒരു കമ്പനി എന്താ കേരളത്തിൽ ഇല്ലാത്തത്? ഭരണപക്ഷവും പ്രതിപക്ഷവും ഉത്തരം പറയണം. കേന്ദ്രം പറഞ്ഞല്ലോ, നിങ്ങൾ സ്ഥലമേറ്റെടുക്കുക, നിങ്ങൾ ഇവിടുത്തെ നല്ല കഴിവും പ്രാപ്തിയും വിദ്യാഭ്യാസവുമുള്ള ചെറുപ്പക്കാരുടെ നാടല്ലേ കേരളം, നിങ്ങൾ വികസിത പദ്ധതികൾ, ആ പദ്ധതികളുമായിട്ട് എന്റെ അരികിലേക്ക് വരണമെന്ന് പറഞ്ഞില്ലേ നരേന്ദ്രമോദി? നരേന്ദ്രമോദിയെ കാണാൻ വേണ്ടി പിണറായി വിജയൻ ചെന്നില്ലേ? ഇടതുഭാഗത്തിരുന്നു ചോദിച്ചു. ചോദ്യങ്ങളൊന്നും പിണറായി വിജയന് മനസ്സിലായില്ല. കാരണം പിണറായി വിജയൻ എന്നെ രക്ഷിക്കണേ എന്ന് കൂടി പറയാൻ വേണ്ടിയിട്ടായിരിക്കണം കൂടെ IAS ഓഫീസർമാരെ ആരെയും കൊണ്ടുപോകാതെ വാതിലടച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റുമോ? അവിടെ ചിലപ്പോൾ കരഞ്ഞിട്ടുണ്ടാവും, വേറൊന്നും നടന്നിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ കൊണ്ട് കേരള മുഖ്യമന്ത്രിയോട് പറയിപ്പിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയമുണ്ട്, എനിക്ക് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പദവിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എന്റെ രാജ്യത്ത് 2024 എന്നൊരു വർഷമുണ്ടെങ്കിൽ വീടില്ലാത്ത ഒരു പാവപ്പെട്ടവൻ പോലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവർക്കും വീട് എന്നുള്ള പദ്ധതി, അതാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി. നേരത്തെ പറഞ്ഞില്ലേ, ആ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ പേരൊന്ന് പിണറായി വിജയൻ മാറ്റിയിട്ടോ ലൈഫ് എന്നാക്കി മാറ്റി. എന്നിട്ടോ ആ പദ്ധതിയിലൂടെ എത്ര പേർക്ക് കേരളത്തിൽ വീട് കിട്ടി? കണക്ക് ഇവിടുത്തെ ഗവൺമെന്റ് പറയണം. ഗവൺമെന്റ് പറയാത്ത കണക്ക് ഗവൺമെന്റിനെ കൊണ്ട് പറയിപ്പിക്കാൻ കേരളത്തിൽ ഒരു പ്രതിപക്ഷമുണ്ട്. ആ പ്രതിപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്, കേരള നിയമസഭയ്ക്കകത്തുള്ള പ്രതിപക്ഷം. പക്ഷേ കേരള നിയമസഭയ്ക്കകത്തുള്ള കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറത്തെ പാണക്കാട്ട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗുകാരാണ്. सहकरण संघ को नेतृत्व പിണറായി വിജയൻ ഉണ്ടാക്കിയിട്ടുള്ള കേരള ബാങ്ക് ഉണ്ടല്ലോ, ആ കേരള ബാങ്കിനകത്ത് മുസ്ലിം ലീഗിന്റെ തന്നെ പ്രതിനിധി കടന്നുകൂടിയിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ഇപ്പൊ ഇരിക്കുന്നത് ഒരു കിണ്ണത്തിന്റെ വക്കിലിരിക്കുന്ന നെൽമണിയെ പോലെയാണ്. ഈ നെൽമണി അങ്ങോട്ട് ചാടുമോ ഇങ്ങോട്ട് ചാടുമോ എന്ന് സാക്ഷാൽ തങ്ങൾക്ക് പോലും അറിയാത്ത സാഹചര്യത്തിലൂടെ കേരള രാഷ്ട്രീയം മുന്നോട്ട് പോവുകയാണ്. ഞാൻ സൂചിപ്പിച്ചു വന്നത് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് എണീക്കുന്നതുകൊണ്ട് നരേന്ദ്രമോദിയുടെ വിവിധ വകുപ്പുകളിലൂടെ കൊടുത്തയച്ച കോടികൾ, ആ കോടികൾ നിങ്ങൾ വകമാറ്റി ചിലവഴിച്ചു. ആ കോടികൾ നിങ്ങൾ പാവപ്പെട്ടവനെ പാർശ്വവൽക്കരിച്ചുകൊണ്ട് അവൻ അവകാശപ്പെട്ട കോടികൾ നിങ്ങൾ കട്ടുമുടിച്ചു, നിങ്ങൾ കള്ളക്കണക്ക് എഴുതി. അതുകൊണ്ടാണ് ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമനെ കാണാൻ വേണ്ടി ഇവിടുന്ന് പോകുമ്പോ വലിയ യുദ്ധ പ്രഖ്യാപനമായിരുന്നു. എന്താ പറഞ്ഞത്? നിർമ്മല സീതാരാമനെ ഞങ്ങൾ ഇപ്പൊ ശരിയാക്കും, പിന്നെയോ ഇരിക്കുന്ന റൂമിന്റെ ചവരെ ഞങ്ങൾ ഇടിച്ചു പൊളിക്കും, അങ്ങനെ നിർമ്മല സീതാരാമൻ ഞങ്ങളുടെ മുന്നിൽ തലകുനിക്കും. ഇതൊക്കെയല്ലേ ഇവിടെ വീമ്പിളക്കിയത്? ഇതൊക്കെ പറഞ്ഞിട്ടല്ലേ എല്ലാവരും കൂടി പോയത്? പോയതെന്തിനാണ്? GST ഇനിയും ഞങ്ങൾക്ക് ആനുകൂല്യം വേണം എന്ന് പറയാൻ വേണ്ടിയിട്ടാ പോയത്. മുറിയടച്ചിട്ട് കേരളത്തിൽ നിന്ന് പോകുന്ന വകുപ്പ് മന്ത്രിമാര് അവിടെ എന്ത് ചർച്ച നടത്തി എന്ന് അറിയാനുള്ള സംവിധാനമൊക്കെ ഇന്ന് ദൈവം സഹായിച്ചു ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട് എന്ന് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങൾ അവിടെ ചെന്നു, ചെന്നിട്ട് എന്താ പറഞ്ഞത്? ഞങ്ങൾക്കിപ്പോ ബുദ്ധിമുട്ടാണ്, കേരളത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് ആ ഞങ്ങളുടെ ബുദ്ധിമുട്ടൊന്ന് മാറ്റിത്തരണം. അപ്പോഴാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത്, നിങ്ങളുടെ കേരളത്തിന്റെ ബുദ്ധിമുട്ട് മാറ്റാനായിട്ട് ഇത് കണക്കില്ലാതെ പണം വലിച്ചെടുക്കാൻ പറ്റില്ല. രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്നത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് ഭൂമിയെ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് അറിയുമോ? ഒരു രൂപ ഞാൻ കളവ് നടത്തില്ല, ഒരു രൂപ കക്കാൻ ഞാൻ ഒരുത്തരെയും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി ഈ ഭരണത്തിന് നേതൃത്വം നൽകിയത്. നിർമ്മല സീതാരാമൻ ചോദിച്ചു, കണക്കവിടെ? 7 വർഷമായി ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ തോമസ് ഐസക് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കഴിവുള്ള ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് എന്നാണ്. തോമസ് ഐസക്കിന് എഴുതിയ കത്തിനൊരു മറുപടിയില്ല. അത് കഴിഞ്ഞ് ബാലഗോപാല് വന്നു. ബാലഗോപാല് ധനകാര്യ വകുപ്പ് മന്ത്രിയായി. ചോദിച്ച ചോദ്യത്തിനൊന്നും ഉത്തരമില്ല, കണക്കില്ല. പിന്നെ ഇത് വാരിക്കോരി എടുത്തയക്കാൻ ഏതെങ്കിലും അറബി നാട്ടിൽ നിന്ന് ബിരിയാണി ചെമ്പിൽ കൊണ്ടുവരുന്ന ഈ സ്വർണമല്ലല്ലോ, അവിടെ നരേന്ദ്രമോദിക്ക് കണക്കുണ്ട്. അദ്ദേഹം ഈ രാജ്യത്ത് പാവപ്പെട്ടവന്റെ പടനായകനാണ്. അദ്ദേഹം അധികാരത്തിൽ വന്നു. അദ്ദേഹത്തിന്റെ താമസ സ്ഥലം കാണാൻ അദ്ദേഹത്തിന്റെ എത്രയോ 6 ഡസനിലധികം വരുന്ന സഹോദരന്മാരുള്ള ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി അധികാരത്തിൽ വരുമ്പോ ചേട്ടൻ അവിടെ റേഷൻ ഷോപ്പ് നടത്തി ജീവിക്കുകയാണ് ഗുജറാത്തില്. ഇന്നും ചേട്ടന് ആ റേഷൻ ഷോപ്പാണുള്ളത്. അമ്മ മരണപ്പെട്ടു. രാജ്യം മുഴുവൻ സ്തംഭിക്കുന്ന രീതിയിൽ ഒരു വലിയ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അമ്മ മരിച്ചാൽ എത്ര തിരക്കുണ്ടാവും. പക്ഷെ നരേന്ദ്രമോദി പറഞ്ഞു, ഒരാൾ പോലും ലീവ് എടുക്കാൻ പാടില്ല, കേന്ദ്രമന്ത്രിമാരും ലീവ് എടുക്കണ്ട, ആരും ഗുജറാത്തിലേക്ക് വണ്ടി കയറണ്ട, നിങ്ങൾ നിങ്ങളുടെ ഫയലുകൾ പരിശോധിക്കുക, പഠിക്കുക. അങ്ങനെയാണ് ശ്രീമാൻ നരേന്ദ്രമോദി പറഞ്ഞത്. ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി 1.5 കോടിയുടെ ബസ്സും പിടിച്ചു പോകുമ്പോ കേരളത്തിലെ സെക്രട്ടേറിയറ്റിനകത്തിരിക്കുന്ന മന്ത്രിമാരെല്ലാം കൂടെ ആ ബസ്സിനകത്ത് കയറിയപ്പോ എന്തെങ്കിലും ഒരു ഭരണം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ടോ? കേരളത്തിൽ നടക്കുന്നുണ്ടോ? നിങ്ങൾ ഭരണസ്തംഭനം നടത്തുകയാണ്. അതിനർത്ഥം എന്താണെന്ന് അറിയുമോ? ഇവര് 6 ഡസനല്ല 21 മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരുമിച്ച് തീരുമാനിച്ചാലും ഒരു ചുക്കും ചുണ്ണാമ്പും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇവർക്ക് അവിടെ ചെയ്യാനില്ല, അവർ ചെയ്യുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ അനന്തപുരിയിലെ സെക്രട്ടേറിയറ്റിനെ സ്തംഭിപ്പിച്ചുകൊണ്ട് നിങ്ങൾ 21 പേര് ചേർന്ന് ബസ്സിൽ കയറിയത്? പക്ഷെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഇവരിങ്ങനെയൊക്കെയാണെങ്കിലും ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദി മുന്നോട്ട് പോകുമ്പോ അദ്ദേഹം ശൈലജ ടീച്ചർക്ക് കൊടുത്ത ഒരു പദ്ധതി, ഇപ്പോ വീണയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി, എന്താ പദ്ധതി? ആയുഷ്മാൻ ഭാരത് പദ്ധതി കൊടുത്തപ്പോ ടീച്ചർ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല. എന്താ പറ്റാത്തത്? അപ്പൊ ടീച്ചർ പറഞ്ഞു, ഇവിടെ ഒരു കാരുണ്യ പദ്ധതി ഉണ്ട്. എവിടെ കാരുണ്യ പദ്ധതി? കാരുണ്യ പദ്ധതിയിലൂടെ നിങ്ങൾ എത്ര പേർക്കാണ് പണം കൊടുക്കുന്നത്? കാരുണ്യ ലോട്ടറി വിറ്റ കോടി രൂപ സർക്കാരിന്റെ ഖജനാവിലേക്ക് നിങ്ങൾ വാരിക്കൂട്ടിയില്ലേ? ആ പദ്ധതി പ്രകാരം ഓരോ പഞ്ചായത്തിലും എത്ര സാധാരണക്കാരൻ ആശുപത്രിയിൽ പോയപ്പോ അവന്റെ ചികിത്സാ ചെലവ് കാരുണ്യ പദ്ധതിയിലൂടെ കേരള ഗവൺമെന്റ് നടപ്പിലാക്കി നിങ്ങൾ പറയണം. പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞു, ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ നിങ്ങൾ അംഗമാകണം, 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് അത് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും കൊടുക്കുന്ന ഒരു പദ്ധതിക്കാണ്. ആ ആയുഷ്മാൻ ഭാരത് പദ്ധതിക്കാണ് കേന്ദ്ര ഗവൺമെന്റ് തുടക്കം കുറിച്ചുകൊണ്ട് 9 വർഷക്കാലമായിട്ട് കേന്ദ്ര ഭരണം മുന്നോട്ട് പോവുകയാണ്. ആ ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്താണെന്നറിയുമോ? ആ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ആളുകളുടെ ജീവിത നിലവാരത്തെ ഉയർത്താൻ, അതായത് അച്ഛനൊരു വലിയ രോഗം വന്നു, അല്ലെങ്കിൽ മകനൊരു വലിയ അസുഖം വന്നു, കുടുംബത്തിൽ അമ്മയ്ക്കൊരു അസുഖം വന്നു, അവിടെ അവരുടെ ആരോഗ്യം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവർ ആശുപത്രിയിൽ പോയാൽ 5 ലക്ഷം രൂപയോളം അവർക്ക് കിട്ടുന്ന ആ ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതി അത് കേരളത്തിലെ ജനങ്ങളിലേക്ക് കൊണ്ടുവരാനും അത് എല്ലാ വീടുകളിലേക്കും അർഹതപ്പെട്ടവർക്ക് മുഴുവൻ കൊടുക്കാനും കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുത്തു. ഈ പഞ്ചായത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയിലെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അത് നിങ്ങളുടെ പഞ്ചായത്തിൽ നാളെ മുതൽ നിങ്ങൾ പഠിക്കണം. എത്ര പേർക്ക് ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ആനുകൂല്യം കിട്ടി, എത്ര പേരുടെ കയ്യിൽ ഈ ആയുഷ്മാൻ ഭാരതിന്റെ കാർഡുണ്ട്, അത് അന്വേഷിക്കാനും പരിശോധിക്കാനും ജനങ്ങളുടെ മീഡിയേറ്റർമാരായിട്ട് ഈ പഞ്ചായത്തിന്റെ പ്രതിനിധികൾ എത്രയും പെട്ടെന്ന് മാറണം എന്ന് ഞാൻ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജനൌഷധി ഇവിടെ കൊണ്ടുവന്നില്ലേ? ജനൌഷധി കൊണ്ടുവന്നപ്പോ എത്രയായി മരുന്നിന്റെ വില? മരുന്ന് കൊടുക്കുന്ന മറ്റു സ്ഥലങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, എന്നാൽ 934 ജനൌഷധി കേന്ദ്രങ്ങൾ കേരളത്തിന് കൊടുക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് 934 ജനൌഷധി സെന്ററുകൾ നമ്മുടെ കേരളത്തിന് കിട്ടി. അതെന്തുകൊണ്ട് 1000 സെന്ററുകളാക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല? എന്തുകൊണ്ട് 5000 സ്ഥലങ്ങളിൽ പാവപ്പെട്ടവർക്ക് കുറഞ്ഞ ചിലവിൽ മരുന്ന് കൊടുക്കുന്ന കേന്ദ്രത്തിന്റെ പദ്ധതി വേണമെന്ന് ഈ കേരളം ആവശ്യപ്പെടുന്നില്ല? എന്താ കാരണം? കാരണം 1100 കോടി രൂപ ഒറ്റക്കൊല്ലം കൊണ്ട് നിങ്ങൾ പർച്ചേസ് നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ്. തമിഴ്നാട്ടിലെ മരുന്നുണ്ടാക്കുന്നുണ്ട്. പണ്ട് TV തോമസ് ആലപ്പുഴയില് ഒരു ചെറിയ പ്രൊഡ്യൂസിംഗ് കമ്പനി ഉണ്ടാക്കി അവിടെ നിന്നു. അവിടെ ഇപ്പോ തലവേദനയ്ക്കും പനിക്കുമുള്ള മരുന്ന് ഒഴിച്ചാൽ വേറെ ഒന്നും അവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. കേരളത്തില് നമ്മുടെ കുട്ടികൾ നല്ല ടെക്നോളജിസ്റ്റുകളും അറിവുള്ളവരും പ്രാപ്തിയുള്ളവരും നേഴ്സിംഗ് മേഖലയിൽ പ്രാവീണ്യമുള്ളവരും നല്ല അതുപോലെ തന്നെ ഡോക്ടർമാരും റിസർച്ച് സ്കോളേഴ്സും ഒക്കെയുള്ള നമ്മുടെ നാട്ടിൽ ആ കുട്ടികൾ ജോലിക്ക് വേണ്ടി 7000ത്തോളം വരുന്ന ആളുകൾ ഒറ്റക്കൊല്ലം കൊണ്ട് കനഡയിലേക്ക് വണ്ടി കയറിയ നാട്ടിൽ ഉമ്മയെയും സഹോദരിയെയും മകളെയും ഈ നാട്ടിൽ ഉപേക്ഷിച്ചുകൊണ്ട് അറബി രാജ്യങ്ങളിൽ പോയി പണിയെടുത്ത് കിട്ടുന്ന നാണയത്തുട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ ഭരണകൂടത്തെ സഹായിക്കുന്ന നമ്മുടെ നാട്ടിൽ 1100 കോടിയുടെ മരുന്ന് വാങ്ങാൻ വേണ്ടി നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോ ആ മരുന്ന് വാങ്ങി പോരുന്ന സമയത്ത് നിങ്ങൾ 600 കോടി രൂപയും നിങ്ങൾ മന്ത്രിമാർ വീതം വെച്ചെടുത്തുകൊണ്ട് കേരളത്തിന്റെ ഖജനാവിനെ കൊള്ളയടിക്കുന്നത് കൊണ്ടാണ് ഈ കേരളത്തിൽ ഫാർമസിസ്റ്റുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ടെക്നോളജിസ്റ്റുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, റിസർച്ച് സ്കോളേഴ്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കേരളത്തിൽ ഒരു 10 മരുന്ന് കമ്പനി പോലും 1956 മുതൽ ഭരണം മാറി തുടങ്ങിയിട്ട് ഇത് നിങ്ങൾക്ക് ഈ കേരളത്തിന്റെ മണ്ണിൽ നടപ്പിലാക്കാൻ സാധിക്കാതെ പോയത്. ഇത് ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറല്ല. കാരണം എന്താണ്? ഭരണപക്ഷവും പ്രതിപക്ഷവും മാറി 5 കൊല്ലം നിങ്ങളും 5 കൊല്ലം ഞങ്ങളും എന്നുള്ള രീതിയിൽ ഈ കേരളത്തെ ഭരിക്കുന്നത് കൊണ്ട് ഇപ്പൊ പുതിയ നിയമം ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്താണ്? ലോകായുക്തയുടെ ജഡ്ജ് ഒരു കേസിൽ ഒരു മന്ത്രിയെ പ്രതി ചേർക്കണമെങ്കിൽ ആദ്യം ചർച്ച നടത്തണം. ആരായിട്ടാ ചർച്ച? മന്ത്രിമാര് ഈ സംഭവത്തിലെ പ്രതിയായിട്ടുള്ള മന്ത്രിയെ മാറ്റി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തണം. അപ്പൊ ശ്രീരാമകൃഷ്ണൻ, സ്വപ്ന സുരേഷ് പറഞ്ഞില്ലേ, ശ്രീരാമകൃഷ്ണൻ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു, ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞപ്പോ ശ്രീരാമകൃഷ്ണൻ ഇപ്പൊ മന്ത്രിയായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിച്ചിട്ടാണ് അടുത്ത നടപടിക്രമം. പിന്നെ എന്തിനാണ് ലോകായുക്ത? കർണാടകയിൽ ഞങ്ങളുടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, യെദ്യൂരപ്പ. ആ യെദ്യൂരപ്പയുടെ നാട്ടിൽ അവിടെയും ഉണ്ടായിരുന്നു ലോകായുക്ത. സന്തോഷ് ഹെഗ്ഡെ ആ ലോകായുക്തയുടെ ജഡ്ജ്. ലോകായുക്തയുടെ ജഡ്ജ് കണ്ടെത്തി അവിടെ യെദ്യൂരപ്പാജിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. യെദ്യൂരപ്പാജി തർക്കിക്കാൻ പോയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കർണാടകയിലെ ജനങ്ങളുടെ മുന്നിൽ ബോധ്യം വരുന്നത് വരെ ഞാൻ രാജിവെച്ചുകൊണ്ട് മാറി നിൽക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ലോകായുക്തയുടെ നിയമത്തെ മാറ്റാൻ ആ കർണാടകയുടെ അസംബ്ലിക്കകത്ത് ചർച്ചയോ എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും ഐക്യപ്പെടലോ ഒന്നും ഉണ്ടായില്ലല്ലോ. പക്ഷെ കേരളത്തിലെ VD സതീശൻ, കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, കേരളത്തിലെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതാക്കന്മാർ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നിരുന്നുകൊണ്ട് लोकायुक्त और मंत्री मुख्यमंत्री अनुवाद चर्चा चायकोपे कोाटाणी लोकायुक्त आ नियमल कूड़ी केरला नियमसभा पासाकियत അതുകൊണ്ട് എംഎൽഎമാർ തെറ്റ് ചെയ്താൽ സ്പീക്കറുമായിട്ട് ചർച്ച നടത്തണം എന്നിട്ട് വേണം നടപടി വേണമോ വേണ്ടയോ എന്ന് ലോകായുക്തക്ക് തീരുമാനിക്കാൻ അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് ഈ പഞ്ചായത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ ഈ രാജ്യം അതിശക്തമായി പുരോഗമനപരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഭാഗമായി തന്നെ ഈ കേരളവും മാറണം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രധാനമന്ത്രി ആവാസയോജന പദ്ധതി വന്നത് 1,66,661 വീടുകൾ ഈ കേരളത്തിൽ കിട്ടിയിട്ടുണ്ട് ആരാ വീട് കൊടുത്ത പണം മാറ്റി വെച്ചത് നരേന്ദ്രമോദി പദ്ധതി കൊണ്ടുവന്നത് നരേന്ദ്രമോദി പേരിട്ടത് പിണറായി വിജയൻ ലൈഫ് അത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി അത് കഴിഞ്ഞു ഇപ്പോ 1,06,572 വീടുകൾ അത് ഈ കഴിഞ്ഞ വർഷം അനുമതി കിട്ടിയിട്ട് അത് പണി പാതി വഴിയിൽ നിൽക്കുകയാണ് അങ്ങനെ പാവപ്പെട്ടവന്റെ വീട് പൊളിച്ചിട്ട് ആ വീടൊന്ന് കെട്ടിക്കൊടുക്കാനുള്ള മര്യാദയില്ലാതെ 1.5 കോടിയുടെ ബസ്സിൽ കറങ്ങുന്ന പിണറായി വിജയനോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ കോടികളുടെ കണക്കുണ്ടല്ലോ ആ കണക്ക് പുസ്തകവുമായിട്ടാണ് ഞങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ പോകുന്നത് കേരളത്തിന് 2 സ്മാർട്ട് സിറ്റികൾ കിട്ടി ഒന്ന് കൊച്ചി ഒന്ന് തിരുവനന്തപുരം നോക്കൂ ആ സ്മാർട്ട് സിറ്റികൾ ഉണ്ടാക്കാൻ ഒരു സ്മാർട്ട് സിറ്റിക്ക് 500 കോടി രൂപ ആ 500 കോടി രൂപ കേരളത്തിന് കിട്ടി 2 സ്മാർട്ട് സിറ്റികൾക്ക് വേണ്ടി 1000 കോടി രൂപ കേന്ദ്രം അനുവദിച്ചു കേരളം എത്ര പണം മാറ്റിവെച്ചു എന്താണ് സ്മാർട്ട് സിറ്റികളുടെ പ്രവർത്തനം പൂർത്തിയാകാത്തത് കൊച്ചി എന്ന് പറയുന്നത് കേരളത്തിന്റെ സാമ്പത്തികമായ തലസ്ഥാനമായി നിലനിൽക്കുകയാണ് അങ്ങനെയുള്ള ഒരു നാട്ടിലേക്ക് അവിടെ ഷിപ്പ് യാർഡുണ്ട് അവിടെ തന്നെ നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളമുണ്ട് എത്രയോ നല്ല രീതിയിൽ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ആ കൊച്ചി സ്മാർട്ട് സിറ്റി അത് പാതി വഴിയിൽ നിൽക്കുകയാണ് കേന്ദ്രം കൊടുത്ത പണം അടിച്ചുമാറ്റി അത് എന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഭരണപക്ഷവും മറുപടി പറയണം അമൃത നഗരം പദ്ധതികൾ നരേന്ദ്രമോദിയുടെ പദ്ധതിയാണ് ഈ അമൃത നഗരം പദ്ധതിയിൽ 500 നഗരങ്ങൾ അതായത് 500 നഗരങ്ങളിൽ 1 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ അധിവസിക്കുന്ന യാത്ര ചെയ്തു പോകുന്ന അവിടെ അവർ കച്ചവടം ചെയ്യുന്ന ഒരു നഗരമുണ്ടെങ്കിൽ ആ നഗരത്തിന് 100 കോടി രൂപ കേന്ദ്രം കൊടുത്തു അങ്ങനെ കൊടുത്ത 50,000 കോടി രൂപയിൽ എത്ര കോടി കേരളത്തിന് അമൃത നഗരം പദ്ധതിക്ക് വേണ്ടി കിട്ടി എന്ന് പിണറായി വിജയന്റെ പാർട്ടിക്കാർ ചോദിക്കണം നിങ്ങൾ ചോദിക്കണം നിങ്ങളുടെ മന്ത്രിമാരോട് എന്തുകൊണ്ടാണ് അമൃത നഗരം പദ്ധതി ഒച്ചൊഴിയുന്ന വേഗതയിൽ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ അതിന്റെ ഉത്തരം കണ്ടെത്തണം ജലവിതരണം മലിനജലം അത് ക്ലീൻ ചെയ്യാനുള്ള പദ്ധതി മഴവെള്ളം സ്റ്റോറേജ് പദ്ധതി ഡ്രെയിനേജ് സിസ്റ്റം ഇതിനെല്ലാം ചേർത്തുകൊണ്ട് 2,2357.69 കോടി ഈ കേരളത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ എത്ര ഡ്രെയിനേജുകൾ ഇവർ ശരിയാക്കി എത്ര ജലസംഭരണികൾ ഉണ്ടാക്കി എത്ര മാറ്റങ്ങൾ കൊണ്ടുവന്നു ഇത് പരിശോധിച്ചു നോക്കാനായിട്ട് അതത് പഞ്ചായത്തുകളിലെ പ്രതിനിധികൾ തയ്യാറാകണം എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ രാജ്യത്തിന്റെ അധികാര കേന്ദ്രത്തിലേക്ക് നമ്മുടെ നരേന്ദ്രമോദിജി കടന്നു കയറുന്ന സമയത്ത് ആദ്യത്തെ ദിവസം അദ്ദേഹം പറഞ്ഞു എന്റെ പെൺകുട്ടികൾക്ക് എന്റെ അമ്മമാർക്ക് എന്റെ സഹോദരിമാർക്ക് അവർക്ക് ടോയ്ലറ്റ് സൗകര്യം പോലും ഇല്ല നാട്ടിൽ 67% വരുന്ന ഗ്രാമങ്ങളിൽ സ്വന്തമായിട്ട് ടോയ്ലറ്റ് ഇല്ലാതെ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അച്യുതാനന്ദനാണ് അച്യുതാനന്ദൻ എന്താ പറഞ്ഞത് കളിയാക്കിയാലും ഒരു കാര്യം ഞാൻ പറയാം വയസ്സുകാലത്ത് ഈ പിണറായിയെ പോലെ മോശക്കാരനല്ല കേട്ടോ അച്യുതാനന്ദൻ കളിയാക്കിയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് എന്തിനാണോ കക്കൂസ് എന്നാണ് ചോദിച്ചത് ടോയ്ലറ്റ് സംവിധാനം അപ്പൊ ഞാനൊക്കെ വിചാരിച്ചു കാരണം എല്ലാ പഞ്ചായത്തിന്റെയും മുക്കിലും മൂലയിലും കടന്നു ചെല്ലാൻ പലപ്പോഴും നമുക്ക് സാധിച്ചു എന്ന് വരില്ല അപ്പൊ ഞാനൊക്കെ കരുതിയത് ഈ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് കൊണ്ടുവരുമ്പോ സ്വച്ഛ് ഭാരത് പദ്ധതി കൊണ്ടുവരുമ്പോ എണ്ണമെടുക്കുന്ന സമയത്ത് കേരളത്തിലേക്ക് കൊടുത്തിട്ടുള്ളത് കുറവായിരിക്കുമെന്നാണ് നമ്മളൊക്കെ കരുതിയത് പക്ഷെ നിങ്ങൾക്കറിയുമോ കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് നമ്മൾ കണക്കെടുത്തു 2,39,360 ശൗചാലയങ്ങളാണ് കേരളത്തിലെ പുരോഗമനവാദികൾ എന്ന് പറയുന്ന കേരളത്തിലെ വീടുകളിൽ കക്കൂസ് ഇല്ലാത്തവർക്ക് കക്കൂസ് കിട്ടിയത് സ്വച്ഛ ഭാരത് പദ്ധതി കാരണം അമ്മയും മകളും കുഞ്ഞും ഒരുമിച്ച് രാവിലെ അവൾക്ക് സൗകര്യമുള്ള സമയത്ത് അവളുടെ ടോയ്ലറ്റിൽ പോകാനുള്ള അവസരം ഒരുക്കി കൊടുത്തുകൊണ്ട് ജപ്പാനെയും ബ്രിട്ടനെയും ചൈനയെയും അമേരിക്കയെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ സ്വച്ഛ ഭാരത് പദ്ധതിയെ രാജ്യത്ത് കൊണ്ടുവന്നത്. ലോകം ചർച്ച ചെയ്തു. 125 കോടിയിൽ പരം വരുന്ന ജനങ്ങൾ ഇപ്പൊ ഏതാണ്ട് ഒരു 140-145 കോടി ആയിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ഒരു ഭരണാധികാരിക്ക് ഈ സ്വച്ഛ ഭാരത് പദ്ധതി വിജയിപ്പിക്കാൻ സാധിക്കുമോ? ലോകം ചർച്ച ചെയ്തു. പ്രിയപ്പെട്ടവരെ, അത് നടന്നു. അത് ഇന്ന് ആ പദ്ധതി വൻ വിജയമാവുകയും അതിനെക്കുറിച്ച് ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി മുന്നോട്ട് പോയി. 16 ഇസ്ലാമിക രാജ്യങ്ങൾ അവരുടെ പരമോന്നത ബഹുമതി കൊടുത്തുകൊണ്ട് ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കൈപിടിക്കാൻ, മുത്തം കൊടുക്കാൻ, അദ്ദേഹത്തെ ഒന്ന് കാണാൻ, എങ്ങനെയാണ് നിങ്ങൾ ഈ നാടിനെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് ചോദിക്കാൻ വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ കാത്തുകെട്ടിക്കിടക്കുന്ന കാഴ്ച എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിച്ചു. ഈ അങ്ങാടിയിലെ പാവപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളെ അവർ BJPയുടെ നരേന്ദ്രമോദിയെ സ്നേഹിക്കാതിരിക്കാൻ വേണ്ടി പാലസ്തീന്റെയും ഇസ്രായേലിന്റെയും കഥ പറഞ്ഞുകൊണ്ട് അവിടുത്തെ യുദ്ധത്തെക്കുറിച്ച് അവരുടെ ഭാഷയിൽ അവർ സംസാരിച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ഭീകരൻ ആരാണ്? ഹമാസ് ഭീകരനാണ്. ഹമാസ് ഭീകരൻ എന്ന് പറഞ്ഞാൽ അബ്ദുള്ള കുട്ടിയല്ല, ആണോ? ഈ അങ്ങാടിയിലെ ഏതെങ്കിലും ഒരു അബ്ദുള്ള കുട്ടിയോ ഷാജഹാനോ ആണോ ഹമാസിന്റെ ഭീകരനല്ല? 1000-ഓളം വരുന്ന ആളുകളെ മുസ്ലിം കുട്ടികളുടെ കഴുത്തറുത്ത് ആ മുസ്ലിം കുട്ടികളുടെ ജീവൻ കളഞ്ഞത് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞതിന്റെ സാഹചര്യത്തിലാണ്. എനിക്ക് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ മുസ്ലിം കുട്ടിയെ ഈജിപ്തിലും ഇറാനിലും ഇറാഖിലും ലെബനനിലും കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ നേതൃത്വം കൊടുത്ത അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനയുടെ തലതൊട്ടപ്പനാണ് ഈ ഹമാസ്. ആ ഹമാസിന് വേണ്ടി ജയ് വിളിക്കാൻ, ആ ഹമാസിന് വേണ്ടി കരയാൻ, ആ ഹമാസ് അവിടുത്തെ യുദ്ധഭൂമിയിലെ സ്ത്രീകളെയും കുട്ടികളെയും തടവിൽ വെച്ചിരിക്കുന്നതിനെ കുറിച്ച് പറയാൻ സാധിക്കാതെ ഇവിടുത്തെ മുസ്ലിം ലീഗുകാരനും കോൺഗ്രസുകാരനും റാലി നടത്തുകയാണ്. ആർക്കെതിരായിട്ടാണ് റാലി നടത്തേണ്ടത്? ഹമാസ് ഭീകരനെതിരായിട്ടല്ലേ റാലി നടത്തേണ്ടത്? പാകിസ്ഥാനിലെ ബാനസീർ ഭൂട്ടോ, അവർ RSS അല്ലല്ലോ. ബാനസീർ ഭൂട്ടോ നമാസ് നടത്തിയിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, ഖുറാൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. അയൽ വീട്ടിലെ ആരെങ്കിലും ഒരാൾ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ പെരുന്നാൾ പോലും ആഘോഷിക്കരുത് എന്ന് പറഞ്ഞ കാരുണ്യവാനായിട്ടുള്ള അള്ളാഹുവിന്റെ വചനത്തിൽ വിശ്വസിച്ചിട്ടുണ്ട്. എന്തിനാണ് അവരെ വെടിവെച്ചു കൊന്നത്? ആരാ കൊലപ്പെടുത്തിയത്? ഇസ്ലാമിക ഭീകരവാദി. ഇസ്ലാം എന്നുള്ള പേര് പോലും ചേർത്ത് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ചില ഇസ്ലാം സംഘടനകൾ ആ ഭീകരവാദികൾക്ക് സപ്പോർട്ട് ചെയ്തു കൊടുത്തുകൊണ്ട് അവർ ബാനസീർ ഭൂട്ടോ അവരെ വെടിവെച്ചു കൊന്നില്ലേ? അതിനും കുറച്ചു മുൻപ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ആ ബാനസീർ ഭൂട്ടോവിന്റെ കാലഘട്ടത്തിന് മുൻപല്ലേ നജീബുള്ള എന്ന് പറയുന്ന മുസൽമാനെ കൊന്നത്, അദ്ദേഹത്തെ പോസ്റ്റിൽ കെട്ടിത്തൂക്കിയത്? ഭീകരവാദ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറാകാത്തതിന്റെ പേരിലല്ലേ നജീബുള്ളയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടത്? അപ്പൊ അങ്ങനെയുള്ള ലോകരാജ്യത്തിന്റെ ചരിത്രം പറയാതെ, എന്താണ് ഭീകരവാദം എന്ന് പറഞ്ഞു പഠിപ്പിക്കാതെ, മനസ്സിലാക്കി കൊടുക്കാതെ ആ ഭീകരവാദികൾക്കെതിരായിക്കൊണ്ട് നമ്മൾ മലാല എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടി, പാകിസ്ഥാനിലെ ആ മലാല എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടി എനിക്ക് പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മലാലയെ ഒസാമ ബിൻ ലാദന്റെ ഭീകരവാദ സംഘടന വെടിവെച്ചിടുകയും ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ലോകം മുഴുവൻ മലാലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ മലാല സ്വന്തം നാട്ടിലേക്ക് തന്നെ എനിക്ക് തിരിച്ചു പോകണം, എന്റെ പാകിസ്ഥാനിലേക്ക് എന്ന് ലോകത്തോട് കരഞ്ഞു പറയുകയും ചെയ്തത് ഞാനും നിങ്ങളും കണ്ടതല്ലേ? ആ മലാലയ്ക്കല്ലേ നോബൽ പ്രൈസ് കിട്ടിയത്? ആ മലാലയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ഏതെങ്കിലും ഒരു പൊതുപരിപാടി സംഘടിപ്പിക്കാൻ, ഭീകരവാദത്തിനെതിരെ സംഭാഷണം നടത്താൻ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവിന് സാധിച്ചോ? കോൺഗ്രസിന്റെയോ മാർക്സിസ്റ്റ് പാർട്ടിയുടെയോ ലീഗിന്റെയോ നേതാക്കന്മാർക്ക് സാധിച്ചോ? ഇല്ലല്ലോ. പക്ഷെ നിങ്ങൾ ഇപ്പൊ റോഡിൽ ഇറങ്ങിയിരിക്കുകയാണ്. എന്താ പറയുന്നത്? അവിടെ കുട്ടികൾ മരണമടഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ ലോകത്തിന്റെ ഭരണക്രമം മാറാൻ പോവുകയാണ്. ലോകത്തിന്റെ സാമ്പത്തിക മേഖലയിൽ ഇന്ത്യ 5ാമത് നിൽക്കുകയാണ്. $4 ട്രില്യൺ ഇന്ത്യയുടെ ധനവിനിമയ ശേഷി. നാണയനിധി ആ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. അങ്ങനെ വിനിമയ ശേഷിയുള്ള ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പറയുകയാണ്, നമ്മുടെ നാട് $4 ട്രില്യൺ സാമ്പത്തിക വിനിമയ ശേഷി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുള്ളത്. ലോകം, പ്രിയപ്പെട്ടവരെ, I2U2 ചർച്ച ചെയ്യുകയാണ്. എന്താണത്? ഇന്ത്യ അബ്രഹാമിക് കൂട്ടുകെട്ടാണ്. അവിടെ UAE, ഇന്ത്യ, അമേരിക്ക, ഇസ്രായേൽ, ഈ 4 രാജ്യങ്ങൾ ആ I2U2 അതിനകത്തേക്ക് നമ്മുടെ സൗദി അറേബ്യയുടെ രാജാവ് അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ വിവിധ മുസ്ലിം രാജ്യങ്ങൾ അവർ അപേക്ഷയുമായി കാത്തു നിൽക്കുകയാണ്. അവർക്കറിയാം ഇറാനിലും ഇറാഖിലും ലെബനനിലും വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിലും യുദ്ധമുണ്ടാകുന്നത് സമാധാനത്തിനു വേണ്ടി സംസാരിക്കാൻ ലോക രാജ്യങ്ങളുടെ ക്രമത്തിൽ ഒരു വികസിത രാജ്യം തന്റെ ഇടത്തോടുകൂടി തലയുർത്തി പിടിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. എന്നാൽ ഇന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ മുഴുവൻ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് നരേന്ദ്രമോദിയെ കാണുന്നത്, ഭാരതത്തെ കാണുന്നത്. ആ നരേന്ദ്രമോദിയുടെ കൂടെ I2U2 സാർത്ഥകമാകുമ്പോ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടും അതുപോലെ തന്നെ പാണക്കാട്ടെ പഴയ തങ്ങള് എത്രയോ അറിവുള്ള ആളായിരുന്നു. ഞാൻ ഇപ്പോഴത്തെ തങ്ങളോട് പറയുകയാണ്, ചരിത്രം ഒന്ന് പഠിക്കാൻ അങ്ങ് തയ്യാറാകണം. നോക്കൂ, നിങ്ങൾ ഈ നാട്ടിലെ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. കാരണം നിങ്ങളുടെ കൂടെ മാത്രമല്ല തലയിൽ തൊപ്പി വെച്ച മുസൽമാന്മാർ പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിയിൽ മിസ് കോൾ അടിച്ച് മെമ്പർഷിപ്പ് എടുത്തത് കുഞ്ഞാലിക്കുട്ടിയുടെ മുസ്ലിം ലീഗിലുള്ളതിനേക്കാൾ മുസ്ലിം ജനസാമാന്യം ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ എത്ര കാലം നിങ്ങൾക്ക് മൂടിവെക്കാൻ സാധിക്കും? ഞങ്ങളുടെ കൂടെ മുസൽമാനില്ലേ? ഞങ്ങളുടെ കൂടെ മുസ്ലിം സ്ത്രീകളില്ലേ? ഞങ്ങളുടെ വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകളുടെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ അവിടെ ന്യൂനപക്ഷത്തിന്റെ എത്രയോ പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളില്ലേ? അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ഈ രാജ്യം മുന്നോട്ട് പോവുകയാണ്. RSSകാരൻ അടൽ ബിഹാരി വാജ്പേയി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായപ്പോ രാഷ്ട്രപതിയാക്കിയത് ഡോക്ടർ അബ്ദുൽ കലാമിനെ അല്ലേ? ആ ഡോക്ടർ അബ്ദുൽ കലാമല്ലേ പറഞ്ഞത്, എനിക്ക് ഹിന്ദുവിന്റെ ധർമ്മഗ്രന്ഥങ്ങളെ കുറിച്ചറിയാം, എനിക്ക് ഇസ്ലാമിന്റെ ധർമ്മഗ്രന്ഥങ്ങളെ കുറിച്ചറിയാം, ഞാൻ നമാസ് നടത്തുകയും പ്രാർത്ഥിക്കുകയും ആരാധന നടത്തുകയും ചെയ്യുമ്പോ എന്റെ കൂടെ ഇരിക്കുന്ന കാവിയുടുക്കാത്ത സന്യാസിയായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രത്യയശാസ്ത്രത്തെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ ഡോക്ടർ അബ്ദുൽ കലാമിനെ പോലെ ഒരു ദിവസം വരാൻ പോകുന്ന നാളുകളിൽ കേരളത്തിലെ സത്യസന്ധരായിട്ടുള്ള മുസ്ലിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ വിശ്വസിക്കുന്ന, എന്നാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവിയിലേക്ക് കടന്നു വന്നതിന് ശേഷം ഞാൻ ഈ രാജ്യത്തിന്റെ മാത്രം BJPക്കാരുടെ മാത്രം ആളല്ല, ഞാൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. എന്റെ പ്രധാനമന്ത്രിയുടെ വീടും പ്രധാനമന്ത്രിയുടെ ഓഫീസും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കുള്ള ഇമെയിൽ സന്ദേശങ്ങളും സാധാരണക്കാരന് വേണ്ടി വഴി തുറന്നിട്ടിരിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ച ആ നരേന്ദ്രമോദിയുടെ പ്രസ്ഥാനത്തിനകത്താണ് ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ നാടിനെ മാറ്റിമറിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുന്നു. കാരണം ഇനിയും കൂടുതൽ സമയം ഇവിടെ നിൽക്കാൻ അടുത്തൊരു പൊതുയോഗത്തിൽ കൂടി എനിക്ക് സംസാരിക്കാനുണ്ട്. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, അടിസ്ഥാന സിംഗപ്പൂരിലുണ്ടായപ്പോ സിംഗപ്പൂരിന്റെ സാമ്പത്തിക ക്രയവിക്രയ ശേഷി വർദ്ധിച്ചു. അതേ അടിസ്ഥാന സൗകര്യം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പരിശ്രമം നടക്കുമ്പോ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ 3 ലക്ഷം കോടി രൂപയുടെ റോഡുകൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി. അതിന്റെ ഏറ്റവും വലിയ പ്രത്യക്ഷ ഉദാഹരണമാണ് ഹൈവേയുടെ വികസനം. ഹൈവേയുടെ വികസനം നടത്തിയപ്പോ അബൂബക്കറിന്റെയും രാമകൃഷ്ണന്റെയും പാപ്പച്ചന്റെയും ഒക്കെ സ്ഥലം നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ട സ്ഥലത്തിന് 5 മടങ്ങ് വരെ വില കൊടുക്കാൻ ഇന്ത്യയുടെ ഗവൺമെന്റ് തീരുമാനിച്ചു. അങ്ങനെയാണ് ഹൈവേയുടെ സ്ഥലം ഏറ്റെടുത്തത്. ആർക്കും പരാതി ഉണ്ടായില്ല. നമ്മുടെ നാട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോ 3 വ്യവസായ ഇടനാഴികൾ അത് നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പോവുകയാണ്. 810 കിലോമീറ്റർ ദൂരം തൂത്തുക്കുടിയിൽ നിന്ന് കൊച്ചിയിലേക്ക്, കൊച്ചിയിൽ നിന്ന് തൂത്തുക്കുടിയിലേക്ക് 166 കിലോമീറ്റർ, മുംബൈയിൽ കന്യാകുമാരിയിൽ നിന്ന് മുംബൈയിലേക്ക് നമ്മുടെ കേരളത്തിലൂടെ പോകുന്ന റോഡുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. 644 കിലോമീറ്റർ നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ. ആ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കണക്ക് പ്രകാരം 11 ഇൻഡസ്ട്രിയൽ കോറിഡോർ പ്രൊജക്ടുകളാണ് ഈ 2025-ൽ പൂവണിയാൻ പോകുന്നത് കേരളത്തിൽ. 30 മെഗാ പദ്ധതികൾ. ആ 30 പദ്ധതികൾ പൂവണിയുമ്പോ കാസർഗോഡ്, തലശ്ശേരി, കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം, കൊച്ചി, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം തുടങ്ങിയ പട്ടണങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി ഈ ഇടനാഴികൾ മെച്ചപ്പെടും. അവിടെയാണ് കടമ്പോട്ടുകോടത്തു നിന്ന് തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിലേക്ക് ഒരു ഗ്രീൻ വേ വരാൻ പോകുന്നു. അതിന്റെ പ്രാരംഭ നടപടിക്രമങ്ങൾ തുടങ്ങി. തിരുവനന്തപുരത്തു നിന്ന് അങ്കമാലിയിലേക്ക് ബൈപ്പാസ്, പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് ആ ബൈപ്പാസിന്റെ കൂടുതൽ വിപുലീകരണം, മലപ്പുറത്തു നിന്ന് മൈസൂരിലേക്ക് ഒരു ഗ്രീൻ വേ, കൊച്ചിയിൽ നിന്ന് തൂത്തുക്കുടിയിലേക്ക് ഒരു എക്സ്പ്രസ് വേ, 6 വരിപ്പാത MC റോഡിലേക്ക്, 6 വരിപ്പാത വിഴിഞ്ഞത്തു നിന്ന് MC റോഡിലേക്ക്. ഇങ്ങനെ വരുമ്പോൾ ലോകം ഈ കേരളത്തെ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. 21,271 കോടി രൂപ 6 പദ്ധതികൾ ആരംഭിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് വേണ്ടി മാത്രമായിട്ട് നീക്കിവെച്ചു കഴിഞ്ഞു. 120 കിലോമീറ്റർ പാലക്കാട് നിന്ന് മലപ്പുറത്തേക്ക്, കോഴിക്കോടിലേക്ക് ഗ്രീൻ ഫീൽഡ് ഹൈവേ അത് വരാൻ പോവുകയാണ്. ആലപ്പുഴ ജില്ലയിലെ തുറവൂർ മുതൽ അരൂർ വരെ 12.34 കിലോമീറ്റർ എലിവേറ്റഡ് ഹൈവേ അതിന്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. 59 കിലോമീറ്റർ ഹൈവേ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇത്രയും ബൃഹത്തായിട്ടുള്ള പദ്ധതികൾ, റോഡ് ഉണ്ടാക്കുന്ന, പാലങ്ങൾ ഉണ്ടാക്കുന്ന, സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതിക്രമങ്ങളുമായി ഈ രാജ്യത്തേക്ക് ഈ പണം കൊണ്ടുവന്നപ്പോ കിട്ടിയ പണത്തിൽ നിന്ന് എത്ര പിണറായി വിജയൻ പോക്കറ്റടിച്ചു എന്നുള്ള പരിശോധനയ്ക്കും ആള് വരുന്നുണ്ട്. പിണറായി വിജയനെ കൊണ്ട് ഞങ്ങൾ മൂക്കുകൊണ്ട് ചാവരപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടില്ല. കാരണം ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട പണമാണ്. ആ പണം ഉപയോഗിച്ചുകൊണ്ട്, ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ വികസന പദ്ധതികൾക്ക് വേണ്ടി 300 പദ്ധതികൾ എനിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കാനുണ്ട്. ഞാൻ 4 പദ്ധതികളെ കുറിച്ച് മാത്രമാണ് ഈ അങ്ങാടിയിലെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് നിങ്ങളോട് പറയാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളെ കുറിച്ച് ഈ വേദിയിൽ സംസാരിക്കുമെന്ന് എനിക്കറിയാം. ഒറ്റക്കാര്യം ജനാധിപത്യ വിശ്വാസികൾ നിങ്ങൾ മനസ്സിലാക്കണം. 1987 ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു വികസന കമ്മീഷന്റെ ചർച്ചയുടെ റിപ്പോർട്ട് പുറത്തു വന്നു. അന്ന് നമ്മൾ കണ്ടെത്തി ₹1 ജനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്താൽ 13 പൈസ ജനങ്ങളിലേക്ക് എത്തും. ബാക്കി 87 പൈസ ഇടനിലക്കാർ കട്ടെടുക്കും. അതിൽ രാഷ്ട്രീയക്കാരുണ്ട്, അതിൽ കരാറുകാരുണ്ട്, അതിൽ രാജ്യത്തെ ജനങ്ങളോട് സ്നേഹവും കൂറുമില്ലാത്തവരുണ്ട്. എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് ₹1000 കോടി കേരളത്തിന് വേണ്ടി കൊടുത്താൽ ₹1000 കോടി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ട് ഈ കാര്യങ്ങളുടെ കണക്ക് പുസ്തകം മടക്കി വെക്കൂ എന്ന് തീരുമാനമെടുത്തിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വാക്കുകളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാനും നിങ്ങളും ഈ ജനപഞ്ചായത്തിലൂടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള 300 പദ്ധതികൾ, കേന്ദ്രത്തിന്റെ പദ്ധതികൾ ഈ പ്രദേശത്തെ മുഴുവൻ വീടുകളിലേക്കും കിട്ടണം. അവിടത്തെ മുസൽമാന് കിട്ടണം, ക്രിസ്ത്യാനിക്ക് കിട്ടണം, ഹിന്ദുവിന് കിട്ടണം. ജാതിക്കും മതത്തിനും കക്ഷിക്കും രാഷ്ട്രീയത്തിനും അതീതമായി കൊണ്ട് അവരുടെ മീഡിയേറ്റർമാരായി ഈ പഞ്ചായത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ മുന്നോട്ട് പോകണമെന്ന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വേദിയിൽ എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ ശക്തമായിട്ടുള്ള പ്രവർത്തന ക്രമങ്ങൾ ഒരുക്കിയെടുക്കും എന്ന് എനിക്കറിയാം. അതിന് കൂടുതൽ സമയം പ്രസ്ഥാനത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനും ഏതാണ്ട് മുഴുവൻ സമയ പ്രവർത്തനം കോഴിക്കോട് ജില്ലയിലെ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ കരുത്ത്, നിങ്ങൾ ഇത്രയും നാള് അതിശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട്. MLA ഇല്ലാതെ, MP ഇല്ലാതെ, മന്ത്രി ഇല്ലാതെ, അധികാരത്തിന്റെ സുഖശീതളമ ഇല്ലാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ നാടിനെ മാറ്റിമറിക്കാൻ വേണ്ടി BJP ശക്തമായ പ്രസ്ഥാനമാക്കി മാറ്റാൻ തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു.